ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഹരിയാലി ചിക്കൻ റെസിപ്പിയായിട്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ്, നല്ല കളർഫുള്ളാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ ഓൾ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിപ്പം ബോൺലെസ് ചിക്കൻ 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടുന്നത് പുതിനയില 1 കപ്പ്, അതിന് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കൊറിയാണ്ടർ ലീവ്സ് ആണ്, അതൊരു 1/2 കപ്പ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് 4 പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടുന്നത് കോൺഫ്ലോർ ആണ്, 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ലെമൺ ജ്യൂസ് ആണ്, 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടുന്നത് ഒറിഗാനോ 1/2 ടീസ്പൂൺ. ഉണ്ടെന്നുണ്ടെങ്കിൽ മതി, അത് ഓപ്ഷണലാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് 1/2 കപ്പ് തൈരാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും പച്ചമുളകും കൂടെ മിക്സിയിൽ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടെല്ലാം അതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം, അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ എല്ലാം ആഡ് ചെയ്ത് അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുമ്പോൾ കുറച്ചിട്ടാൽ മതി എപ്പോഴും, അല്ലെങ്കിൽ ഒരു കയ്പ്പുണ്ടാവും ഇഞ്ചിയുടെ. പിന്നെ നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒറിഗാനോ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഇടുന്ന സമയത്തൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ടിട്ടാൽ നന്നായിരിക്കും. ഇനി ഇതിനെയെല്ലാം നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് മസാലയെല്ലാം പിടിച്ച് ഒരു ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു 1/2 മണിക്കൂർ ഇതിനെ ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മസാലയൊക്കെ അതിനകത്ത് പിടിച്ചില്ലേ, കണ്ടോ, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ഏത് ഓയിലായാലും മതി. അതിലേക്ക് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ചിക്കനും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഈ ചിക്കൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. അതിന് നല്ല നാച്ചുറലായിട്ട് ശരിക്കുള്ള പച്ച കളറ് തന്നെ കിട്ടും. ഇപ്പോൾ അടുപ്പിൽ വയ്ക്കുമ്പോഴത്തേക്ക് കളറ് ചെറുതായിട്ടൊന്ന് മാറും. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ മസാലയൊക്കെ ഒരു സൈഡ് പിടിച്ച്, ഇനി നമുക്ക് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓരോ ചിക്കനെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇതൊരു നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ചിക്കനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സൈഡായി. ഇപ്പോൾ 2 സൈഡ് നന്നായിട്ട് നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. നല്ല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.